ഈ കോവിഡ് കാലത്തെ രോഗങ്ങൾ അകറ്റൂ ആരോഗ്യം സംരക്ഷിക്കൂ ടിആർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ് ശാസ്ത്രീയ മാർഗ്ഗത്തിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി നിർണയം നടത്തി ഏറ്റവും മികച്ച കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്നു കരിയർ ഗുരു രുചികരമായ ഭക്ഷണം കഴിക്കാനും വൈവിധ്യമാർന്ന വിഭവങ്ങൾ പാചകം ചെയ്ത് പ്രിയപ്പെട്ടവർക്ക് വിരുന്നൊരുക്കാനും ഒക്കെ എന്നും ഇഷ്ടമുള്ള താരമാണ് മോഹൻലാൽ അഭിനയത്തിൽ മാത്രമല്ല പാചകത്തിലും താരം വിദഗ്ധനാണെന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുള്ളതാണ് ഒഴിവു സമയങ്ങളിൽ പാചക പരീക്ഷണങ്ങൾ നടത്താൻ ഏറെ ഇഷ്ടപ്പെടുന്ന ലാലേട്ടൻ ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായാണ് ഇപ്പോൾ വീണ്ടും സമൂഹ മാധ്യമത്തിൽ എത്തിയിരിക്കുന്നത് ലാലേട്ടന് തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തായ സമീർ ഹംസയാണ് തന്റെ സാമൂഹ്യ മാധ്യമം വഴി ഇപ്പോൾ ലാലേട്ടൻ പാചകം ചെയ്യുന്ന വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ആദ്യ രണ്ട് വീഡിയോയിൽ ആരാണ് പാചകം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല അതിനുശേഷം ഗസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്കും സമീർ ഹംസ നൽകിയിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ വീഡിയോയിലാണ് ലാലേട്ടനാണ് ഈ പാചകത്തിന് പിന്നിലെ ആളെന്ന് മനസ്സിലാവുന്നത് ഫ്രഞ്ച് കുക്കിംഗ് ടെക്നിക്കായ ഫ്ലാംബേ ആണ് ലാലേട്ടൻ ഇത്തവണ പരീക്ഷിച്ചിരിക്കുന്നത് മനോഹരമായി പാചകം ചെയ്യുകയും ഭക്ഷണം ആസ്വദിക്കുകയും ചെയ്യുന്ന സൂപ്പർ സ്റ്റാറിന്റെ വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇതിനു മുമ്പ് താരം ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ആണ് ആരാധകർക്കായി പരിചയപ്പെടുത്തിയത് അധികം മസാലകൾ ചേർക്കാതെ ചേരുവകൾ ചതച്ചു ചേർത്താണ് ഈ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതെന്നും താരം വീഡിയോയിൽ പറഞ്ഞിരുന്നു അന്ന് ചിക്കൻ റോസ്റ്റ് ആണ് നമ്മുടെ ലാലേട്ടൻ ഉണ്ടാക്കിയതെങ്കിൽ ഇന്നിതാ ഫയർ കുക്കിംഗ് ആണ് ലാലേട്ടന്റെ സ്പെഷ്യൽ പാചകം ചെയ്യുന്നത് ലാലേട്ടനായതുകൊണ്ട് തന്നെ ആരാധകരെല്ലാം ആവേശത്തോടെയാണ് ഈ വീഡിയോ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിനു മുൻപും പല വീഡിയോസും ലാലേട്ടന്റേതായി സമീർ ഹംസ പങ്കുവച്ചിട്ടുണ്ട് ലാലേട്ടൻ സൈക്കിൾ ഓടിച്ചു പോകുന്ന വൈറൽ വീഡിയോയും പോസ്റ്റ് ചെയ്തത് മറ്റാരുമല്ല ലാലേട്ടന്റെ ഈ ഉറ്റ സുഹൃത്തായ സമീർ ഹംസ തന്നെയാണ് കൂടാതെ ലാലേട്ടന്റെ ഏറ്റവും പുതിയ സ്റ്റൈലിഷ് ഫോട്ടോയും സമീർ ഹംസ തന്നെയാണ് പങ്കുവച്ചിരുന്നത് ചിത്രം കൂടാതെ രസകരമായ ഒരു വീഡിയോയും സമീർ ഹംസ മോഹൻലാൽ ആരാധകർക്കായി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് ആറാട്ട് സിനിമയിലെ ഹിറ്റ് ഡയലോഗായ നേനു ചാലാ ഡേഞ്ചറസ് എന്ന ഡയലോഗ് ഉൾപ്പെട്ട ലാലേട്ടന്റെ വീഡിയോ ആണ് സമീർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം ആറാട്ടിനെ മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് ഇന്ത്യയിലും വിദേശത്തും ചിത്രം ഹൗസ്ഫുൾ ആയി പ്രദർശനം തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ പറയുന്നത് എന്തൊക്കെയായാലും മോഹൻലാലിൻ്റെതായി ഇനി നിരവധി പാചക പരീക്ഷണങ്ങളും അതോടൊപ്പം തന്നെ നിരവധി നല്ല കഥാപാത്രങ്ങൾ അടങ്ങുന്ന സിനിമകളും നമുക്കായി കാത്തിരിക്കുന്നുണ്ട് ഡെയിലി ന്യൂസ് വായിക്കുന്ന ശീലം അല്ലെങ്കിൽ ന്യൂസ് കാണുന്ന ശീലം അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടോ ഒന്നുമില്ല നാഷണൽ അവാർഡിന്റെ സമയത്ത് എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നോ ശ്രദ്ധിച്ചിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് അപ്പൊ ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ എല്ലാവരും ചോദിച്ചതാണ് ഒരു പക്ഷേ നാരദിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ ഓരോ ചാനലിലെ ഓഡിയൻസ് വ്യത്യാസം ഉണ്ടല്ലോ നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ട് ചോദ്യം എന്താണോ അവര് ഉത്തരം അന്ന കയ്യിന്ന് എടുത്തിട്ടിട്ട് അപ്പൊ അത് പിന്നീട് കണ്ടപ്പോൾ വേണ്ടായിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര അത് നന്നായി കിടലിനായിരുന്നു എനിക്ക് ആ കറക്റ്റ് സമയത്ത് ദൈവം ആ ഒരു ബുദ്ധി തോന്നിപ്പിച്ചു അങ്ങനെ തോന്നിയ ഒരു സംഭവം ഞാനല്ല ഒരു വട്ടം കണ്ടിട്ടുള്ളത് എനിക്ക് അറിയാൻ പാടില്ല കുമ്പളങ്ങി മാത്രമാണ് ഞാൻ കുറച്ചധികം വട്ടം കണ്ടിരിക്കണേ ഈ ഒരു നാരദ എന്ന് പറയുന്ന ആ ഒരു പേര് കേട്ടപ്പോ എന്താണ് ഫീൽ ചെയ്തത് നാരദ എന്ന് പറയുന്ന ഒരു പേര് ഒരുപാട് പേര് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്താ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് എന്നുള്ളത് ഈ കോവിഡ് കാലത്തെ രോഗങ്ങൾ അകറ്റൂ ആരോഗ്യം സംരക്ഷിക്കൂ ടിആർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ് ശാസ്ത്രീയ മാർഗത്തിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി നിർണയം നടത്തി ഏറ്റവും മികച്ച കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്നു കരിയർ ഗുരു